നാടിന്റെ പച്ചപ്പിനായുള്ള നല്ല വാർത്തകളുമായി നാട്ടുപച്ച വീണ്ടും എത്തിയിരിക്കുന്നു. നാട്ടുപച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ വലുതാണ് കേരളത്തിലെ ഇറച്ചി വിപണി. ഭക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഇനങ്ങളിലൊന്നാണ് ഇറച്ചി. ഇതിനായി പോത്തുകളെ വളർത്തുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ. പോത്ത് വളർത്തലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒരു വർഷത്തിനകം മുടക്കുന്നതിന്റെ അഞ്ചിരട്ടി ലാഭം ഉറപ്പുതരുന്ന കൃഷി, പണം പോത്ത് പോലെ വളരുന്ന ഒരേർപ്പാട്, അതാണ് പോത്ത് വളർത്തൽ. ലാഭം മാത്രമല്ല ആകർഷിക്കുന്ന കാര്യം, പരിപാലനത്തിന് അധികം സമയവും വേണ്ട, ചെലവും വേണ്ട. വലിയ തോതിൽ പോത്ത് വളർത്തുന്നവർ നാട്ടിലുണ്ട്. എന്നാൽ മറ്റൊരു ജോലിക്കൊപ്പം പോത്ത് വളർത്തി നേട്ടമുണ്ടാക്കുന്ന ഒരാളെ അന്വേഷിച്ചാണ് ഇവിടെ എത്തിയത്. പ്രതീക്ഷ ഒരു പെയിന്റ് തൊഴിലാളിയാണ്. അതിനൊപ്പം എരുമ വളർത്തലും മറ്റും പരീക്ഷിച്ച ശേഷമാണ് പോത്തുകളിൽ ഭാഗ്യം നോക്കിയത്. ആദ്യം ഒരു പോത്തിലാണ് തുടങ്ങി. പിന്നെ കൂട്ടി ഒരു വർഷം വിറ്റേന് ഇപ്പൊ കാശ് കിട്ടി. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇരട്ടി കാശ് കിട്ടി. അപ്പൊ നമ്മള് എന്തെങ്കിലും ഇപ്പൊ തന്നെ ഒരു ബ്ലേഡിൽ നിന്ന് എടുത്തായാലും ചെയ്തതായാലും നമ്മളെ പണിക്കാശ് കൊണ്ട് ബ്ലേഡ് അറിഞ്ഞു നോക്കും. ഇത് കിട്ടുമ്പോ ഒരു മുതൽക്കൂട്ടായിട്ട് കിട്ടുകയും ചെയ്യും കാശ്. ഇപ്പോൾ 10 വർഷമാകുന്നു പോത്തുകൾക്കൊപ്പം കൂടിയിട്ട്. 10 പോത്തുകൾ കൂടെയുണ്ട്. രാവിലെ അഴിച്ചു കിട്ടിയ ശേഷം പണിക്ക് പോകും. വൈകിട്ട് മടങ്ങിയെത്തിയ ശേഷം ഒരു നോട്ടവും. സാധാരണഗതിയിൽ വേറൊന്നും വേണ്ട ഇത്തരത്തിൽ പോത്ത് വളർത്തുന്നതിന്. പശു ആയിട്ട് നോക്കുമ്പോ ലാഭം നോക്കാനേ പശുവിനേക്കാളും നല്ല ഇതാണ് എളുപ്പത്തില്. അതെന്നുവെച്ചാൽ നമ്മൾ ഇവിടെ വന്ന് ഈ ചെളിയിലേക്ക് കയറി പോണത് മാത്രമേ ഉള്ളൂ. നമ്മള് വെള്ളം കൊടുക്കണ്ട, ഇവിടുത്തെ തന്നെ വെള്ളം കുടിച്ച് ഇത് നിക്കണു. പശു ആകുമ്പോന്ന് വെച്ചാൽ നമുക്ക് അസുഖങ്ങൾ വരാണ്ട് നോക്കണം. പിന്നെ അതിന്റെ പാല് കിട്ടിയില്ലെങ്കിൽ പാലിന് വിലയില്ല. പാല് കിട്ടിയില്ലെങ്കിൽ അത് മുതലിക്കില്ല. വക്കോലിന് അതുപോലെ തന്നെ 10-15 രൂപ ഒരു കണ്ണിന് വക്കോലിന് കാശ് കൊടുക്കണം. അങ്ങനെ കൂക്കുമ്പോ ഇത് ലാഭമാണ്. വക്കോലും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. പാടത്തെ പുല്ല്, പാടത്തെ വെള്ളം. വീട്ടിനടുത്ത് വെറുതെ കിടക്കുന്ന പറമ്പോ മേയാൻ സ്ഥലമോ ഉണ്ടെങ്കിൽ പോത്ത് വളർത്തലിന് സാധ്യത ഏറെയാണ്. ഇതുപോലെ ചതുപ്പോ പുൽമേടോ ആണെങ്കിൽ വളരെ നല്ലത്. പോത്തുകൾക്ക് ചെറുപ്രായത്തിൽ ശരിയായ സംരക്ഷണം വേണം. പിന്നെ കാര്യമായ സംരക്ഷണത്തിന്റെ ആവശ്യമേ ഇല്ല. ഒരു വർഷത്തേക്ക് മാക്സിമം നോക്കണേ 1000 രൂപ കയറിന് മാത്രം ചെലവ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ അസുഖം വരാനും മാത്രമേ മരുന്ന് വന്നുള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ വിരക്കി മരുന്ന് കൊടുക്കണം. നമ്മൾ കുണ്ടിരുമ എല്ലാ മാസത്തിലും വിരക്കി മരുന്ന് കൊടുക്കുകയാണെങ്കിൽ നല്ല വിരയൊന്നും ഉണ്ടാവാണ്ട് നല്ലോണം ക്ലാവ് എടുത്തടിച്ച് പോരുമ്പേ വളച്ചാൽ ക്ഷീണം ഉണ്ടാവില്ല. ഈ കുണ്ടിരുമയൊക്കെ എല്ലാം ക്ഷീണിച്ചായിരിക്കും നിൽക്കണം. അവർ ഈ തവിടും കളവണൊക്കെ കുത്തിക്കയറ്റിയാണ് വിടുന്നത് മാർക്കറ്റിൽ നിന്നൊക്കെ വിടുമ്പോൾ. നമ്മൾ കൊടുക്കുന്ന ഒരാഴ്ച കഴിയുമ്പോൾ പാടത്തെ പുല്ലൊക്കെ തിന്നിട്ട് വിരക്കി മരുന്ന് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിക്കോളും. ശരാശരി 10,000 രൂപയ്ക്കാണ് പ്രതീഷ് കിടാവിനെ വാങ്ങുന്നത്. പോത്തിൻകുട്ടികളെ ഒരുമിച്ച് വാങ്ങുകയല്ല, കയ്യിൽ കാശുള്ള സമയത്ത് ലാഭത്തിനൊത്തു കിട്ടുമ്പോൾ നല്ലതിനെ നോക്കി വാങ്ങിയിടും. തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും ഗ്രാമങ്ങളിൽ നിന്ന് പോത്തിൻകുട്ടികളെ എത്തിക്കുന്ന ഏജന്റുമാരുണ്ട്. നാട്ടുചന്തകളിലും കിടാവുകളെ കിട്ടും. ഞങ്ങള് ചിലപ്പോ വാണിയംകുളം, കോഴമന്നം അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ എടുക്കണേ. പിന്നെ ഇവിടെ നാട്ടുപ്രദേശത്തുനിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോ അങ്ങനെ വാങ്ങിക്കും. അപ്പൊ ചിലപ്പോ വിലയുടെ ഇതൊക്കെ നോക്കിയിട്ടാണ്. ചിലപ്പോ ചിലടത്ത് കൃഷി ചെയ്യേണ്ട സമയമാകുമ്പോൾ നമുക്ക് ആദായ വിലക്ക് കിട്ടും. അപ്പൊ നമ്മൾ എടുത്തിടും സാധനത്തിന്. തലപ്പൊക്കം, നെടുനീളം എന്നിവ നോക്കിയാണ് വാങ്ങൽ. വാങ്ങുന്ന പോത്തിൻകുട്ടികളെ നേരെ ഈ പാടത്തേക്ക് ഇറക്കും. വിൽപ്പനയും ഇവിടുന്ന് തന്നെ. ഒരു വർഷം കൊണ്ട് 350 കിലോ വരെ തൂക്കം വെക്കുന്ന പോത്തുകളുണ്ട്. കിലോയ്ക്ക് 230 വരെ വിലയുണ്ട് ഇറച്ചിക്ക്. എല്ലും മാലിന്യവും പോയ ശേഷമുള്ള മാംസത്തിന്റെ വില കണക്കാക്കിയാണ് കച്ചവടം. നല്ല ഇനം പോത്തുകളെ 6 മാസം ഇതുപോലെ മേയാൻ വിട്ട് വളർത്തിയാൽ തന്നെ 100 കിലോയ്ക്ക് മേലെ മാംസം കിട്ടും. കാലിത്തീറ്റയോ വൈക്കോലോ കൊടുത്താൽ തൂക്കം 200 കിലോയ്ക്ക് മേലെയാകും. ഇറച്ചിക്ക് വാങ്ങിക്കണവൻ ഇറച്ചി മാത്രം നോക്കുള്ളൂ. അത് പോത്ത് കട്ടിയാണെങ്കിൽ അവൻ ഒരു ഇത്ര ഉദ്ദേശം ഇറച്ചി കിട്ടും എന്നുള്ളതിലാണ് വില പറയണേ. അപ്പൊ നമ്മളിപ്പോ ഒരു 200 രൂപ ഇറച്ചിക്ക് ഉണ്ടെങ്കിൽ അതനുസരിച്ച് അവൻ നമ്മൾ വില 200 രൂപ വെച്ച് കൂട്ടി പറയും. അവൻ 150 രൂപയൊക്കെ കണക്കാക്കി എടുക്കുള്ളൂ. എന്നുവെച്ചാൽ അവന് വെട്ടി വരുമ്പോ പണിയുണ്ടല്ലോ. പണിക്കാശ് തന്നെ 10-2000 രൂപ സാധനത്തിനൊക്കെ വെട്ടിയുണ്ടെങ്കിൽ വേണം. നാടൻ പോത്തുകൾക്ക് വലുപ്പം കുറവാണ്. അവയുടെ കൊമ്പുകൾക്ക് നീളം കൂടുതലായിരിക്കും. കറാച്ചീനം പോത്തുകൾക്ക് കടുത്ത കറുപ്പ് നിറമാണ്. ചെറിയ കൊമ്പുള്ള ഇവ വേഗം തൂക്കം വെക്കുന്ന ജാതിയാണ്. ശരീരത്തിന്റെ നീളവും കൂടുതൽ. ആന്ധ്രാ പോത്തുകൾ ചെവിക്ക് നീളം കൂടിയ ഇനമാണ്. തലയ്ക്കും വലുപ്പം കൂടുതലായിരിക്കും. പരമാവധി 1 വർഷമാണ് പ്രതീക്ഷ ഒരു പോത്തിനെ വളർത്തുക.
50,000 രൂപയെങ്കിലും ലാഭമുറപ്പാക്കി വിൽക്കും. ബക്രീദ് പോലുള്ള ഉത്സവവേളകൾ, വിവാഹ സീസൺ എന്നിവ നോക്കി വിറ്റാൽ നല്ല വില ഉറപ്പ്. പോത്തുകൾക്ക് ആരോഗ്യവും ഒറ്റനിറമാകുന്നതും കച്ചവടത്തെ സഹായിക്കും. രോഗപ്രതിരോധ കുത്തിവയ്പ് എടുത്താൽ കാര്യമായ ചികിത്സ വേണ്ടി വരാറില്ല. തൊഴുത്തോ തീറ്റയോ ഇല്ലാത്തതിനാൽ ആ വകയ്ക്കും ചെലവില്ല. പിന്നെ ഇത് ചിലപ്പോ അസുഖങ്ങൾ ഉണ്ടാവും, ചെറിയ ചെറിയ അസുഖങ്ങൾ. ഇതിന്റെ ചെവിടില് ഈച്ച കയറി ഇരുന്നിട്ട് മുട്ടയിട്ട് പഴുക്കും. അത് നമ്മൾ ഇടയ്ക്ക് നോക്കണം. അപ്പൊ സ്പ്രേ ഉണ്ട്, ടോപ്പിക്കൂർ എന്ന് പറഞ്ഞ സ്പ്രേ. അതല്ലെങ്കിൽ വേറെ ഓയിൽമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ടോപ്പിക്കൂർ ഇതാണ് അടിക്കാറ് ഞാൻ. പിന്നെ കാല് ഈ സീസണിൽ ചൂട് സമയത്ത് കുളമ്പിന്റെ അസുഖം വരാറുണ്ട്, കുളമ്പേട്. അപ്പൊ കഴിഞ്ഞ സീസണിൽ അതിന് വന്നാണ്, അതിനെ കഴിഞ്ഞ പ്രാവശ്യം വിൽക്കാൻ പറ്റിയില്ല. കുളമ്പേട് വന്നാൽ ചിലപ്പോ ചിലത് ചത്തുപോകാൻ വരെ ഇടയുണ്ട്. പക്ഷെ പശുവിനൊക്കെ എന്ന് വെച്ചാൽ ഇതിലും എളുപ്പത്തിൽ വന്ന് പശുവും ചത്തുപോകും. ഹൃദയ സമ്പന്നൊക്കെ മൂലം അത് കുളമ്പേട് വന്നാൽ അത് അങ്ങനെയൊക്കെ വ്യാപിച്ച് ചത്തുപോകാറുണ്ട്. പക്ഷെ പോത്തിന് അങ്ങനെ ഏടുപിടുന്ന മരണം സംഭവിക്കാറില്ല, കുറച്ചാള് മരുന്ന് കഴിയേണ്ടി വരും മാത്രമേ ഉള്ളൂ. ചാണകം ശേഖരിച്ച് വേണമെങ്കിൽ വിൽക്കാം. ഈച്ചകളുടെ ശല്യമാണ് പോത്തുകളെ അലട്ടുന്ന വലിയ പ്രശ്നം. കയറു പൊട്ടിച്ച് കടന്നു കളയുന്ന വില്ലന്മാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. പോത്തുകളെ അഴിച്ചെടുത്ത് കടന്നു കളയുന്ന കള്ളന്മാരെയും സൂക്ഷിക്കണം. പിന്നെ പോത്തുകൾക്കൊപ്പം ചതുപ്പിലും വെള്ളത്തിലും ഇറങ്ങാൻ മടിയും പാടില്ല. നമ്മുടെ ഒരു വർഷം വെച്ച് കാലിന്റെ നഖങ്ങൾ പോയി കിട്ടും. ഇതിലിറങ്ങി ചെളിയിലിറങ്ങിയിട്ട് കുഴിനേം കൂത്തി നഖം പോക്കാ. പിന്നെ കാല് വരവിണ്ടിച്ച് കുറെ പണിയുണ്ട്. എന്ന് വെച്ചാൽ റിസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ കാല് ചിലവർ കാല് നല്ല ഡീസെന്റ് ആയിട്ട് കൊണ്ടെടുക്കൂല. അതുപോലെ കൊണ്ടെടുക്കണെങ്കിൽ ഇത്തിരി പണിയുണ്ട്. കാശ് നോക്കുമ്പോ ഇത് നടപടിയാവൂല. പക്ഷെ കാശ് കിട്ടുമ്പോഴൊക്കെ മറക്കും. കാലിന്റെ നഖം പോയതൊക്കെ നമ്മൾ വേണ്ടെന്ന് വെക്കും. കേരളത്തിലെ ജനസംഖ്യയിൽ 95% മാംസം കഴിക്കുന്നവരാണ്. ഇവർക്ക് വേണ്ട മാംസത്തിന്റെ 80% അന്യസംസ്ഥാനത്തിൽ നിന്ന് കൊണ്ടുവരുന്നു. ചെറുകിട ഇറച്ചിമാട് കർഷകരുടെ പ്രാധാന്യം ഈ പശ്ചാത്തലത്തിലാണ്. ഞാൻ ഇതുവരെ പോത്തിനെ വാങ്ങിച്ചിട്ട് തല്ലിയിട്ടില്ല. നമ്മൾ തല്ലി വളർത്താറില്ല പോത്തിനെ. നമ്മൾ പുള്ളി എത്രയാ ഓടിയാലും നമ്മൾ പിടിച്ച് വലിച്ചൊക്കെ കെട്ടി നമ്മൾ അങ്ങനെ പോകും. പിന്നെ ചില പോത്തുകൾക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാരെ കാണുമ്പോൾ വേറെ ആൾക്കാരെ കാണുമ്പോൾ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. ചൊമ്പ ഡ്രസ്സുകളൊക്കെ കണ്ടാലും ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇവരും തന്നെ ഇത്തിരി പ്രശ്നമുള്ള ആളാണ്. പുള്ളിക്ക് തലയിലൊന്നും തുടങ്ങുന്ന അധികം നേരം തുടങ്ങുന്നൊന്നും ഇഷ്ടമല്ല. കൊമ്പിട്ട് ഇടിക്കാൻ വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയെന്ന് വെച്ചാൽ ആളെ കാണുമ്പോൾ ഓട്ടക്കാരനാണ്. അത് ആളുടെ അടുത്തേക്കേ ഉള്ളൂ, വേറെ തിരിഞ്ഞു പോകില്ല പുള്ളി. അങ്ങനെയുള്ള പ്രകടനം ഉണ്ട്. അത് ചില അപൂർവം ഗ്രാഹകൾക്ക് മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ, എല്ലാത്തിനും അങ്ങനെ വരാറില്ല. സുരക്ഷിതമായ മാംസോൽപാദനവും നല്ല തോതിലെ വരുമാനവുമാണ് പ്രതീക്ഷനെ പോലുള്ള ചെറുകിട പോത്ത് വളർത്തുകാർ ഉറപ്പു തരുന്നത്. പോത്ത് വളർത്തലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രതീക്ഷുമായി ബന്ധപ്പെടാവുന്നതാണ്. വിലാസം ശ്രദ്ധിക്കുക. ഇ വി പ്രതീഷ്, ഇരട്ടിയിൽ ഹൗസ്, കുറുമശ്ശേരി, എറണാകുളം. ഫോൺ നമ്പർ 9847270602. നമ്പർ ഒരിക്കൽ കൂടി 9847270602. കാർഷിക മേഖലയിലെ ചില നല്ല വാർത്തകളിലേക്ക്. നാട്ടുപച്ചയുടെ നല്ല പാഠം കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹം നെഞ്ചേറ്റി. 55-ാം സ്കൂൾ കലോത്സവ നഗരിയിലാണ് മനോരമ ന്യൂസിന്റെ നാട്ടുപച്ച നല്ല പാഠം ഒപ്പുമരം ഒരുക്കിയിരുന്നത്. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ എം ടി വാസുദേവൻ നായർ ആദ്യം ഒപ്പിട്ടുകൊണ്ടായിരുന്നു തുടക്കം. നെല്ല് അവിടുന്ന് വരണം, അരി അവിടുന്ന് വരണം, അങ്ങനെ പലതും വരണം. പച്ചക്കറിയും ഇവിടെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പം അതിൽ ഒരു തുടക്കം അല്ല, അതിന് പ്രചോദനം എന്നുള്ള നിലയ്ക്ക് ഇതൊരു വലിയ സംരംഭമാണ്, നല്ല സംരംഭം. നല്ല മണ്ണിൻ്റെയും നല്ല പച്ചക്കറിയുടെയും സന്ദേശം പടർത്തുന്ന ബോധിവൃക്ഷമായി ഒപ്പുമരം തലയെടുപ്പോടെ നിന്നു. ഒരു തലമുറ ചാർത്തിയ കാലത്തിന്റെ കയ്യൊപ്പുമായി. മരമാണ് എല്ലാം, മരമില്ലെങ്കിൽ മനുഷ്യരുമില്ല. മരങ്ങൾ വെട്ടി നശിപ്പിക്കാതിരിക്കുക. Don't cut trees, save nature. മരമില്ലെങ്കിൽ മനുഷ്യനില്ല. ഒപ്പിട്ട ഓരോ കുട്ടിക്കും പച്ചക്കറി വിത്തുകളാണ് സമ്മാനമായി കിട്ടിയത്. 13,000-ത്തിലധികം കുട്ടികൾ വിത്തുകളുമായി വീട്ടിലേക്ക് മടങ്ങി. ഒപ്പം ഒരു പ്രതിജ്ഞയും. ആട്ടുപച്ചയുടെ നല്ല പാഠങ്ങൾ ഞാൻ ഉൾക്കൊള്ളുന്നു. വിലയ്ക്ക് വാങ്ങി വിഷം കഴിക്കുന്നതിന് പകരം ഉള്ള സ്ഥലത്ത് ഞാനുണ്ടാക്കുന്ന പച്ചക്കറികൾ വിളവെടുക്കാനാകും ഇനിയുള്ള ശ്രമം. നാട്ടുപച്ചയെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ തുടർന്നും പങ്കുവയ്ക്കുക. വിലാസം ദ പ്രൊഡ്യൂസർ, നാട്ടുപച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ.
ഞങ്ങളുടെ വെബ്സൈറ്റായ മനോരമ ന്യൂസ് ഡോട്ട് കോമിലും നാട്ടുപച്ച കണ്ട അഭിപ്രായം രേഖപ്പെടുത്താം. നാട്ടുപച്ചയുടെ നല്ല കാഴ്ചകൾക്കായി കാത്തിരിക്കുക. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.